നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐഎസ്എല്ലിന്റെ ഫൈനൽ മത്സരത്തിന് കാണികളെ പ്രവേശിപ്പിക്കും എന്ന കാര്യം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ഐഎസ്എൽ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഈ മാസം 20നാണ് ഗോവയിൽ വെച്ചിട്ട് ഐഎസ്എല്ലിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത് എങ്ങനെ ടിക്കറ്റ് എടുക്കാം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആരാധകർ ഇപ്പോൾ പലരും ചോദിച്ചു കാണുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഒരു സീസൺ പൂർണ്ണമായിട്ടും കാണികളില്ലാതെയാണ് ടൂർണമെന്റ് നടന്നത് ലീഗ് നടന്നത് ഇപ്പോൾ ഇതാ ഇതവണയും ഫൈനൽ മത്സരം വരെ ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല ഏതായാലും ഫൈനലിന് ആളുകളെ പ്രവേശിപ്പിക്കുകയാണ് കളി കാണാൻ കാണികളെ പ്രവേശിപ്പിക്കുകയാണ് 100% സീറ്റിംഗ് കപ്പാസിറ്റിയും ഉപയോഗപ്പെടുത്താമെന്ന് ഗോവൻ ഗവൺമെന്റ് പെർമിഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ടിക്കറ്റ് എടുക്കാം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ടിക്കറ്റ് വിൽപ്പന നടത്തുന്നത് bookmyshow.com എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിലൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ കഴിയും അതിൽ ആദ്യം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്നതിൽ പറയുന്നുണ്ട് അപ്പം ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒന്നുകിൽ 2 ഡോസ് വാക്സിനും എടുത്തിരിക്കണം 15 ദിവസം മുമ്പെങ്കിലും 2-ാമത്തെ ഡോസ് വാക്സിൻ നമ്മൾ സ്വീകരിച്ചിരിക്കണം അതല്ലെങ്കിൽ ഈ കളിക്ക് എൻട്രി ചെയ്യുന്നതിന് 24 മണിക്കൂർ മുമ്പെങ്കിലും എടുത്ത RT-PCR ടെസ്റ്റ് അതിൻ്റെ നെഗറ്റീവ് കോവിഡ് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവണം ഇതാണ് ഒരു നിബന്ധന മറ്റൊന്ന് കമ്പൽസറി ആയിട്ട് കളി നടക്കുന്ന സമയത്ത് സ്റ്റേഡിയത്തിനുള്ള ഉള്ളിലേക്ക് കടന്നാൽ മാസ്ക് ധരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലേക്ക് കടക്കുന്ന സമയത്ത് തെർമൽ സ്കാനറിലൂടെ എല്ലാവരെയും സ്പെക്ടേഴ്സിനെ ചെക്ക് ചെയ്യും അതായത് പനിയുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും എന്നുകൂടി ഈ ഒരു ഗൈഡ് ലൈൻസിലുണ്ട് ഒപ്പം ഫ്രീക്വൻ്റ്ലി കൈകൾ സാനിറ്റൈസ് ചെയ്യണം എന്നവർ നിർദ്ദേശിക്കുന്നു കൂടാതെ തന്നെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് സ്പെക്ടേറ്റേഴ്സ് ഈ കളി കാണുന്നത് ഒക്കെ സമയത്ത് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ തുപ്പുക അതുപോലെ സ്മോക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റേഡിയം പ്രമൈസസിൽ നടത്തിക്കഴിഞ്ഞാൽ അവർക്കെതിരെ ഫൈൻ ഈടാക്കുകയും വേണമെങ്കിൽ പോലീസ് കേസിലേക്ക് പോലും അതോറിറ്റീസ് പോകുമെന്ന ഒരു വാണിംഗ് കൂടി നൽകിയിട്ടുണ്ട് ഈ ഗൈഡ് ലൈൻസൊക്കെ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്ന കാര്യം അവർ അറിയിക്കുകയാണ് എന്തായാലും ടിക്കറ്റ് ഇപ്പോൾ 99 രൂപ മുതൽ അവൈലബിൾ ആണ് നമ്മൾ ഈ ഒരു ലിങ്കിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ബുക്ക് എന്നുള്ള ഒരു മെനു നമുക്ക് കാണാം ഒരു ബട്ടൺ കാണാൻ കഴിയും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച ഇൻഫോർമേഷൻസ് ഒക്കെ ഒന്ന് സ്ക്രീനിൽ കാണും അത് നമ്മൾ മറികടന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആണ് 150 രൂപയുടെ ടിക്കറ്റ് അവൈലബിൾ ആണ് 99 രൂപയുടെ ടിക്കറ്റ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യവും സീറ്റിംഗിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണും അതിൽ നമുക്ക് ഏത് വിലയുടെ ടിക്കറ്റ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഭാഗത്തേക്ക് പോകും അവിടെ ഏത് സീറ്റിംഗ് കപ്പാസിറ്റി ഏത് ഭാഗത്തുള്ള സീറ്റിംഗ് ആണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇവിടെ എക്സാമ്പിൾ ആണെങ്കിൽ ഈസ്റ്റ് ലോവർ സ്റ്റാൻഡ് അതുപോലെ ഈസ്റ്റ് ലോവർ സ്റ്റാൻഡ് എയും ബിയും ഒക്കെ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിൽ നമുക്ക് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്നു ആഡ് എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ എത്ര ടിക്കറ്റ് വേണം എന്നുള്ളതാണ് അതിൽ ആ മൈനസ് പ്ലസ് എന്നുള്ള 2 ബട്ടൺസ് കാണാം അതിൽ പ്ലസ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ 1 എന്ന് വരും അപ്പോൾ ഒരു ടിക്കറ്റായി ഇനി അതല്ല 2 ടിക്കറ്റുകൾ വേണമെങ്കിൽ വീണ്ടും നമ്മൾ പ്ലസ്സിൽ പ്രസ് ചെയ്യുന്നു അതിനുശേഷം താഴെ പ്രൊസീഡ് എന്നുള്ള ആ ഒരു ബട്ടൺ ആക്റ്റീവ് ആയിരിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ നമ്മുടെ ടിക്കറ്റ് കൺഫേം ചെയ്യുന്ന കാര്യം കാണിക്കും ഹോം ഡെലിവറി അതുപോലെ പിക്ക് ഫ്രം ബോക്സ് ഓഫീസ് എന്നുള്ളതുണ്ട് ഹോം ഡെലിവറി ആകുമ്പോൾ അവിടെ നമ്മളിപ്പം തൽക്കാലം ആക്റ്റീവായിട്ട് കാണുന്നില്ല പകരം നമ്മൾ പിക്ക് ഫ്രം ബോക്സ് ഓഫീസ് എന്നുള്ള ആ ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ പ്രൊസീഡ് ടു പേ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റിനുള്ള ഓപ്ഷനിലേക്ക് കാര്യങ്ങൾ പോകും ഇതാണ് അതായത് അവിടെ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കണം നമ്മുടെ ഇമെയിൽ കൊടുക്കണം അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് പോകും ഇങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ഏതായാലും ഐഎസ്എല്ലിൻ്റെ ഫൈനൽ മത്സരം കാണാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയോടെ എല്ലാ KBFC ആരാധകരും കാത്തിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം